എന്നോടൊപ്പം ഇപ്പോഴത്തെ മാളുമാണ്. മാള കൊച്ചിയിൽ നിന്ന് വന്നതാണ്, ഫാമിലിയോടൊപ്പം ലക്ഷദ്വീപ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മാളിനോട് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലക്ഷദ്വീപ് എന്തായാലും എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് വരിക. പക്ഷെ മാളിനോട് ഒരു ചോദ്യം എനിക്കുള്ളതെന്ന് വെച്ചാൽ, ലക്ഷദ്വീപിൽ വരണം എന്ന് വിചാരിച്ചപ്പോൾ മാളിനുണ്ടായ ഒരു ഏതെങ്കിലും ഒരു പേടിയുണ്ടാവില്ല? ഉറപ്പായിട്ട് പൊതുവെ പേടി ഉണ്ടാവുന്ന പറഞ്ഞാൽ എന്തായാലും ഒരു പേടി ഉണ്ടാവില്ല. എന്താ എന്തിനെ കുറിച്ചായിരുന്നു പേടി ഉണ്ടായിരുന്നു? അറിയില്ലല്ലോ. അതെ, ചുറ്റും കടലുള്ളതുകൊണ്ട് അല്ലേ, ചുറ്റും കടൽ വെള്ളം അതായത് നല്ല വെള്ളം കിട്ടുമെന്നുള്ളൊരു പേടി മോളോണ്ടായിരുന്നു. പക്ഷെ ആ പേടി ഇപ്പൊ തീർന്നില്ലേ? നല്ല വെള്ളം കുടിച്ചു, എന്റെ വീട്ടിൽ നിന്ന് നല്ല ശുദ്ധമായിട്ടുള്ള കിണർ വെള്ളം കുടിച്ചു. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലക്ഷദ്വീപ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലൂടെ ഡീസലിനേഷൻ പ്ലാന്റ് തുടങ്ങിയിരിക്കുകയാണ്. കുറെ വർഷങ്ങളായിട്ട് തുടങ്ങിയിരുന്നത്, അതായത് കടലിൽ നിന്ന് കടൽ വെള്ളം ശുചീകരിച്ച് ശുദ്ധ വെള്ളമാക്കിക്കൊണ്ട് നമുക്ക് കുടിക്കാൻ പറ്റും. ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് എടുത്ത വെള്ളമാണ് കുടിക്കാൻ പറ്റില്ലേ? കുടിക്കാൻ വേണ്ടി രണ്ട് കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് എങ്ങനെയാന്നുള്ളത് മെക്കാനിസം നിങ്ങൾക്ക് കാണണ്ടേ? ലോ പ്രഷറിൽ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യിപ്പിച്ച് കണ്ടൻസ് ചെയ്യിച്ച് എടുക്കുന്ന പ്രക്രിയയാണ് ഈ ഡീസലിനേഷൻ പദ്ധതി എന്ന് പറയുന്നത്. അതായത് കോൾഡ് വാട്ടർ, കടലിലുള്ള കോൾഡ് വാട്ടറിനെയും വാം വാട്ടറിനെയും വ്യത്യസ്തമായിട്ടുള്ള ലെയറിൽ നിന്ന് എടുത്തതിന് ശേഷം അത് പ്രത്യേക ചേംബറിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇവാപ്പറേറ്റഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പദ്ധതിനെ ഈ ഡീസലിനേഷൻ പദ്ധതി എന്ന് പറയും. അതിനെ LTTD എന്ന് ചുരുക്കി പറയും. ഈ പദ്ധതിയിലൂടെ ശുദ്ധീകരിച്ചെടുക്കുന്ന വെള്ളം മറ്റ് നാട്ടിലെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഇപ്പോൾ ഡീസലിനേഷൻ മാർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.